പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ തോമസ് ലീഹായെക്കുറിച്ച് ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. തോമസ് ലീഹയുടെ ജീവിതം എന്ത് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ വിശുദ്ധ തോമസ് ലീഹയെക്കുറിച്ച് ഒരുപാട് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ മലയാളികൾ. കാരണം നമ്മുടെ സഭയുടെ ആരംഭം തന്നെ തോമസ് ലീഹായുടെ വിശ്വാസ പൈതൃകം ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ്. എന്താണ് ഈ ക്രിസ്തു ശിഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? കർത്താവിൻ്റെ സുവിശേഷങ്ങൾ വായിക്കുമ്പോഴും സുവിശേഷേതര മറ്റ് പുസ്തകങ്ങൾ വായിക്കുമ്പോഴും തോമസ് ലീഹയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയ ചിന്ത, നട്ടെല്ലുള്ള ഒരു ക്രിസ്തു ശിഷ്യനായിരുന്നു വിശുദ്ധ തോമസ് ലീഹ. ശിഷ്യന്മാരിൽ ഏറ്റവും ധൈര്യത്തോടുകൂടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ, ഒരു ജീവിതം മുഴുവൻ ക്രിസ്തുവിന് ബലിയായി നൽകാൻ, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം പ്രസംഗിക്കാൻ ദൈവം കൽപ്പിച്ചത് അക്ഷരം പ്രതി പാലിക്കാൻ തയ്യാറായ ഒരു വ്യക്തിത്വം. അതുകൊണ്ടാണ് മൈലുകൾ താണ്ടി ഈ ഭാരതത്തിലെത്താൻ പോലും തോമസ് ലീഹ സമയം കണ്ടെത്തിയത്. അറിവിൻ്റെ നാടായ ഭാരതത്തിൽ യഥാർത്ഥ അറിവായ ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കാൻ ധൈര്യം കാണിച്ച വ്യക്തിത്വം. നമുക്കറിയാം, ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാണ്. അറിവ് പ്രകാശമാകുന്നത് നമുക്കറിയാം കൂടുമ്പോഴാണ്. അറിവ് കൂടുമ്പോൾ അത് പ്രകാശമായി മാറും. ക്രിസ്തുവിനെ എല്ലാം അറിയാം. അതുകൊണ്ട് വെളിപാട് പുസ്തകം പറയുക, അവൻ ആദ്യവും അന്ത്യവുമാണ്. എല്ലാം അറിയുന്ന ക്രിസ്തുവിനെ, പ്രകാശഗോപുരമായ ക്രിസ്തുവിനെ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ഈ ക്രിസ്തുവിനെ അറിവിൻ്റെ നാട്ടിൽ ഭാരതത്തിൽ പ്രഘോഷിക്കാനായി ധൈര്യം കാണിച്ച ശിഷ്യൻ. എങ്ങനെയാണ് ഈ ശിഷ്യന് ഈ ധൈര്യം ലഭിച്ചത്? ഒരു പക്ഷേ എനിക്ക് നിങ്ങൾക്കും പഠിക്കാനുള്ള ഒന്ന് രണ്ട് പാഠങ്ങൾ അതിലുണ്ട്. തോമസ് ലീഹ എങ്ങനെയാണ് ക്രിസ്തുവാനുഭവത്തിലേക്ക് വന്നത്? തോമസ് ലീഹ ചെറുപ്പക്കാരനാണ്. മൂന്ന് വഴികളിലൂടെയാണ് തോമസ് ലീഹ ക്രിസ്തു അനുഭവത്തിലേക്ക്, ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്നതെന്ന് ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തും. ആ മൂന്ന് വഴികൾ ഒന്ന് കർമ്മമാർഗമാണ്, കർമ്മത്തിൻ്റെ വഴി. രണ്ട് ജ്ഞാനമാർഗമാണ്, അറിവിൻ്റെ വഴി. മൂന്ന് ഭക്തിമാർഗമാണ്, ഭക്തിയുടെ വഴി. നമുക്കറിയാം മനുഷ്യൻ ജനിച്ചന്ന് മുതൽ ഈശ്വരനെ തേടി നടക്കുന്നവരാണ്. നമ്മൾ പല പാട്ടുകളിലൂടെയും ഗാനങ്ങളിലൂടെയും കേട്ടിട്ടുണ്ട്, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, അവസാനം ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു, അപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടെത്തി. വളരെ സംഗീതാത്മകമായി പല എഴുത്തുകാരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈശ്വര സാക്ഷാത്കാരമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിനോസ് പറയുക, ദൈവമേ അങ്ങയിൽ വിലയം പ്രാപിക്കുന്നതുവരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. കാരണം പൂർണ്ണമായ സന്തോഷം ദൈവമാണ്. ആ സന്തോഷം ലഭിക്കുന്നതുവരെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. തോമസ് ലീഹ ഈ മൂന്ന് വഴികളിലൂടെ ദൈവത്തിങ്കിലേക്ക് എത്തി. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തോമസ് ലീഹ ജ്ഞാനമാർഗത്തിലൂടെ ക്രിസ്തുവിനെ അടുത്തറിഞ്ഞൊരു രംഗം പറയുന്നുണ്ട്. എന്താണ് ജ്ഞാനമാർഗത്തിലൂടെ? ക്രിസ്തു ഒരിക്കൽ ശിഷ്യന്മാരെ പഠിപ്പിച്ചു, ഞാൻ ഈ ലോകത്തു നിന്ന് യാത്ര ചെയ്യുകയാണ്, ജെറുസലമിലേക്ക് യാത്ര ചെയ്യുകയാണ്, കുറേ കഴിയുമ്പോൾ നിങ്ങളെന്നെ കാണുകയില്ല. ഉടനെ ധൈര്യത്തോടുകൂടെ തോമസ് ലീഹ ചോദിക്കുന്നുണ്ട്, നീ എവിടേക്കാണ് പോകുന്നത്? വഴി ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അറിവിനെ ഇഷ്ടപ്പെടുന്ന ഒരു ശിഷ്യൻ, യഥാർത്ഥമായ വഴി ഏതാണെന്ന് ചോദിച്ചറിയുന്ന ഒരു ശിഷ്യൻ. എനിക്ക് തോന്നുക ഇതാണ് എനിക്കും നിങ്ങൾക്കും പഠിക്കേണ്ട ഒന്നാമത്തെ മാർഗം. അറിവ് കൃത്യമായി നേടുക. ഏത് വഴിയിലൂടെ നടന്നാലാണ് ദൈവത്തിങ്കിലേക്ക്, ദൈവാനുഭവത്തിലേക്ക് എത്തുക എന്ന് ചോദിച്ചറിയാൻ, ആ അറിവിനെ ആകാംക്ഷയോടുകൂടെ നേടിയെടുക്കാനുള്ള മനസ്സ് അത് തോമസ് ലീഹയ്ക്കുണ്ടായിരുന്നു. അപ്പോഴാണ് കർത്താവ് പഠിപ്പിച്ചത്, ഞാനാണ് വഴിയും സത്യവും ജീവനും. യഥാർത്ഥമായ അറിവെന്തെന്ന് ഗുരുവായ യേശുനാഥൻ ശിഷ്യനായ തോമസ് ലീഹയെ ഓർമ്മപ്പെടുത്തുന്നു. ജ്ഞാനമാർഗത്തിലൂടെ ദൈവാനുഭവത്തിലേക്ക് വന്ന തോമസ് ലീഹ എനിക്കും നിങ്ങൾക്കും വലിയൊരു പാഠമാണ്. രണ്ട്, യേശുനാഥനെ യഹൂദരും ഫരിസേയരും വധിക്കുമെന്ന് കണ്ട് യേശുനാഥൻ യാത്ര പുറപ്പെടാൻ തുടങ്ങുമ്പോൾ ഗുരുവായ യേശുവിനെ തടയുന്ന ഒരു തോമസ് ലീഹയുടെ ചിത്രം ബൈബിള് നമുക്ക് മുമ്പ് വരച്ച് വയ്ക്കുന്നുണ്ട്. തടഞ്ഞിട്ട് പറഞ്ഞു, അങ്ങോട്ട് പോകരുത്. ഉടനെ യേശുനാഥൻ പറയുന്നുണ്ട്, ഞാൻ പോകേണ്ടിയിരിക്കുന്നു. ഉടനെ തോമസ് ലീഹ പ്രത്യുത്തരം കൊടുക്കുന്നു, നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം.
കർമ്മം കൊണ്ട് തൻ്റെ ഗുരുവായ യേശുനാഥനെ പൂർണ്ണമായും ആശ്ലേഷിക്കുന്ന ഒരു ശിഷ്യൻ്റെ ചിത്രം. ഇത് നമുക്ക് പാഠമാണ്. കർമ്മം കൊണ്ടും ഈശ്വര സാക്ഷാത്കാരം നേടാമെന്ന്, സ്വന്തം ജീവൻ ബലി കൊടുത്തുകൊണ്ടുപോലും ഗുരുവിനോടൊപ്പമായിരിക്കാമെന്ന് കരുതുന്ന ഒരു ശിഷ്യൻ്റെ ചിത്രം തീർച്ചയായും എന്നെയും നിങ്ങളെയും ഒരുപാട് ചിന്തിപ്പിക്കേണ്ടതുണ്ട്. മൂന്നാമതായി, ഭക്തിമാർഗത്തിലൂടെ ദൈവത്തിലേക്ക് നടന്ന ഒരു ശിഷ്യൻ. രംഗം നമുക്കൊക്കെ സുപരിചിതമാണ്. കർത്താവ് മരിച്ചു കഴിഞ്ഞ് ശിഷ്യന്മാരുമൊക്കെ പേടിച്ചിരിക്കുന്ന സമയത്ത് യേശുനാഥൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. തോമാസ്ലിഹ മാത്രം അവിടെ ഇല്ല. തോമാസ്ലിഹ വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു. ഒരു വാശിയോടുകൂടെ തോമാസ്ലിഹ പറയുന്നുണ്ട്, ഞാൻ കണ്ടല്ലാതെ തൊട്ടല്ലാതെ അവിടുത്തെ വിശ്വസിക്കില്ല, അവിടുത്തെ ഉയർപ്പിനെക്കുറിച്ച് വിശ്വസിക്കില്ല. തുടർന്ന് യേശുനാഥൻ പ്രത്യക്ഷപ്പെടുന്ന രംഗം യോഹന്നാൻ വളരെ മനോഹരമായി നാടകീയമായി അവതരിപ്പിച്ചു വയ്ക്കുന്നു. തോമാസ്ലിഹയ്ക്ക് യേശുനാഥൻ പ്രത്യക്ഷപ്പെട്ടിട്ട് സ്പർശിക്കുവാനായുള്ളൊരു അവസരം കൊടുക്കുന്നു. ഉടനെ ഭക്തിമാർഗത്തിലേക്ക് തോമാസ്ലിഹ കടക്കുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, പൂർണ്ണമായും ക്രിസ്തുവിനെ അടിയറവ് വയ്ക്കുന്ന ഒരു ശിഷ്യൻ്റെ രംഗം. ഇതും നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഈശ്വര സാക്ഷാത്കാരം ഈ മൂന്ന് വഴിയിലൂടെ നേടിക്കഴിഞ്ഞപ്പോൾ തോമാസ്ലിഹ ചെയ്തെന്താണ്? ഏറ്റുപറയാനൊരു വിശ്വാസം കണ്ടെത്തിയപ്പോൾ ചങ്കൂറ്റത്തോടുകൂടെ നട്ടെല്ലോടുകൂടെ ആ വിശ്വാസം പ്രഘോഷിച്ചു. ജീവിതത്തിൽ ഒന്നിനെയും പേടിക്കാതെ ധൈര്യപൂർവം മൈലുകൾ താണ്ടി ഈ ക്രിസ്തു വിശ്വാസം പ്രഘോഷിക്കാൻ ധൈര്യം കാണിച്ച ഒരു യുവാവായ വ്യക്തിത്വം. എനിക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ചങ്കൂറ്റമാണ്. ക്രിസ്തുവിനെ ആദ്യം അനുഭവിച്ചറിയുക, അത് എല്ലാ വഴികളിലൂടെയും അനുഭവിച്ചറിഞ്ഞ് കേട്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് ക്രിസ്തുവിനെ ലോകത്തിൻ്റെ മുന്നിൽ കത്തുന്ന ദീപസ്തംഭം പോലെ പ്രഘോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കാൻ തുടങ്ങിയാൽ നമ്മളും യഥാർത്ഥ തോമാസ്ലിഹായുടെ അനുയായികളായി മാറും. സംശയങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. സംശയങ്ങൾ വരുമ്പോൾ ആ സംശയങ്ങളുടെ മുകളിൽ അടയിരിക്കാതെ ആ സംശയ നിവാരണങ്ങൾ നടത്തി യഥാർത്ഥ സത്യത്തിലേക്ക് നടന്നടക്കുക. തോമാസ്ലിഹ നമ്മെ പഠിപ്പിക്കും. സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ സത്യത്തിന് വേണ്ടി ജീവിക്കാനാകുക. താൻ വിശ്വസിച്ച, താൻ തൊട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് വിശ്വാസ സത്യങ്ങളുടെ പുറകെ ഒരു ജീവിതം കൊടുക്കേണ്ടി വന്നാലും അതിനുവേണ്ടി മരിക്കാൻ പോലും തയ്യാറായി വിശ്വാസം സംരക്ഷിക്കാൻ തോമാസ്ലിഹ പോലെ നമുക്കും സാധിക്കണം. അങ്ങനെ നട്ടെല്ലുള്ള തോമാസ്ലിഹന്മാർ ഇന്ന് സഭയിലുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വീണ്ടും നമ്മുടെ സഭയിൽ ഒരുപാട് വിശ്വാസ പാരമ്പര്യങ്ങൾ വളർന്നു വരും. കേരളസഭയിൽ ആ വിശ്വാസ ചങ്കൂറ്റമുള്ള നസ്രാണികളുടെ എണ്ണം ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് തോമാസ്ലിഹയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം, കുറേം കൂടെ വിശ്വാസ തീഷ്ണതയിൽ വളരുവാൻ, കർമ്മമാർഗത്തിലൂടെ, ജ്ഞാനമാർഗത്തിലൂടെ, ഭക്തിമാർഗത്തിലൂടെ നിതാന്ത സത്യമായ ഈശ്വരനെ കണ്ടറിയാൻ, യേശുവിനെ കണ്ടറിയാൻ, ആ യേശുവിന് വേണ്ടി ജീവിതം മാറ്റിവെക്കാൻ. അങ്ങനെ ചങ്കൂറ്റമുള്ള ഒരുപാട് യുവതിയുവാക്കൾ ഈ നാട്ടിലുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മീൻ.